നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. മലപ്പുറം ഡി സി സി അധ്യക്ഷനായിരുന്നു. മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സി വി അനുമോദാണ് ചേരുന്നത്. അനുമോദ് രാവിലെ തന്നെ വളരെ ദുഃഖകരമായ വാർത്ത. നിലമ്പൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശ് അന്തരിച്ചിരിക്കുന്നു. എപ്പോഴായിരുന്നു അന്ത്യം? എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ രാത്രി 3 മണിയോടെയാണ് സംഭവം നടന്നത്. അദ്ദേഹം എടക്കരയിലെ വസതിയിലായിരുന്നു, വീട്ടിലായിരുന്നു. ഹൃദയത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധിച്ചെങ്കിലും അദ്ദേഹത്തെ കൂടുതൽ ചികിത്സകൾക്കും കൂടുതൽ നിരീക്ഷണത്തിനും വേണ്ടി മാറ്റുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വഴി മഞ്ചേരിയിൽ വെച്ച് അദ്ദേഹത്തെ മലബാർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അവിടെ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മൃതദേഹം മലബാർ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. തികച്ചും ഞെട്ടലുണ്ടാക്കുന്ന, ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിലമ്പൂരിലെ ജനവിധി അറിയുന്നതിന് മുൻപ് അതറിയാൻ കാത്തു നിൽക്കാതെ വി വി പ്രകാശ് ഞാൻ അനുമോദിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഷാഫി പറമ്പിൽ, പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ കോൺഗ്രസ് നേതാവും അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഷാഫി, വളരെ ദുഃഖകരമായ വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത്. നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശ്, മലപ്പുറത്തെ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ഞങ്ങളൊക്കെ കെഎസ്യു പ്രവർത്തനം തുടങ്ങുന്ന കാലം തൊട്ടാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നതും അടുത്തറിയാൻ ശ്രമിക്കുന്നതും ഒക്കെ. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അത്രയും സാധാരണക്കാരുടെ ഒരു പ്രതിനിധി, അത്രയും ആദർശത്തിൽ അധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയത്തെ കൊണ്ടുനടക്കുന്ന, ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്ന, ഒരിക്കലും ഒരു വരുമാന മാർഗമായിട്ടോ ഒരു ധനസമ്പാദനത്തിന്റെ വഴിയായിട്ടോ രാഷ്ട്രീയത്തെ, പൊതുപ്രവർത്തനത്തെ കാണാത്ത, ഏറ്റവും സൗമ്യമായി എന്നാൽ ആശയപരമായ നല്ല ദൃഢതയുള്ള നല്ലൊരു മനുഷ്യൻ, നല്ലൊരു നേതാവ് പ്രകാശേട്ടൻ എന്തൊക്കെയായിരുന്നു. ഓരോരുത്തർക്കും പറയാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇത്രയും സാധാരണക്കാരനായിട്ടുള്ള, ഗ്രൗണ്ട് ടു എർത്ത് ആയിട്ടുള്ള, ലളിതമായിട്ട് ജീവിക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല. എത്ര ഒരു, ഇപ്പൊ ഞങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ അവസരം കിട്ടി എം എൽ എ ഒക്കെ ആയി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഇത്രയും ആളുകൾ, ഇപ്പൊ നമ്മൾ രാഷ്ട്രീയത്തിൽ എം എൽ എ ആവുക എന്നുള്ളതല്ല എല്ലാം, എന്നാലും 10-36 വർഷം അല്ല അധിക കാലമായിട്ട് ഈ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് തുടരുന്ന ഒരാള് ഒരു ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ഇങ്ങനെ പെട്ടെന്ന് പോയി എന്ന് പറയുന്ന ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സങ്കടം ഓരോരുത്തർക്കും ഉണ്ട്. പ്രയാസം പറയുന്നവരും പരസ്പരം അറിയിക്കുന്നവരൊക്കെ വലിയ ഞെട്ടലോടെയാണ് അത് അറിയുന്നത്. ആ കുടുംബവും അങ്ങനെ വളരെ വളരെ ഗ്രൗണ്ട് ടു എർത്ത് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ലളിതമായി ജീവിക്കുന്ന, എല്ലാവർക്കും എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുന്ന നല്ല സംഘാടകനും നല്ലൊരു പൊതുപ്രവർത്തകനും എന്തൊക്കെയോ ആയിരുന്നു പ്രകാശേട്ടൻ. ഷാഫി, ശ്രീ ഷാഫി, ഒരു കാര്യം കൂടി. എന്തായാലും രാവിലെ 3 മണിയോട് കൂടിയായിരുന്നു അന്ത്യം. കാര്യങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ എന്നറിയാമെങ്കിൽ കൂടിയും ഈ പൊതുദർശനം അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സംസ്കാര ചടങ്ങുകൾ അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഉണ്ടോ ഇപ്പോൾ? ഇപ്പൊ മഞ്ചേരിയിൽ നിന്ന് പിന്നെ അദ്ദേഹത്തിന്റെ ബോഡി നാട്ടിലേക്ക്, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അത് എടുത്ത് ബാക്കി നേതാക്കന്മാരുമൊക്കെയായിട്ട് സംസാരിച്ച് മറ്റു കാര്യങ്ങളൊരു തീരുമാനം ഉണ്ടാവുള്ളൂ എന്ന് അറിയിക്കുന്നു. ആളുകള് അങ്ങനെ ഒരു പൊതുദർശനം, ഈ സാഹചര്യം സത്യം സംബന്ധിച്ച് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് ഞാൻ ഭയപ്പെടുന്ന ആളുകൾക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്ന്. കാരണം അത്രമേൽ ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരാളായിരുന്നു, അത്രത്തോളം ജനങ്ങളും പാർട്ടി പ്രവർത്തകരൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അപ്പൊ അതെങ്ങനെ ചെയ്യുമെന്നതിനെ സംബന്ധിച്ച് നേതാക്കന്മാരുടെ കൂടെ തീരുമാനം പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം മഞ്ചേരിയിൽ നിന്ന് പിന്നെ ബോഡി നാട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, നിലമ്പൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ. നന്ദി ഷാഫി, ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സി വി അനുമോദ് അവിടെ നിന്നും തുടരുന്നുണ്ട്. അനുമോദ്, പറഞ്ഞു വന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാം. അനുമോദിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ കോൺഗ്രസ് നേതാവും കോട്ടയം എം എൽ എയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രാവിലെ തന്നെ ഈ ഒരു ദുഃഖകരമായ വാർത്ത പങ്കുവെക്കുന്നതിൽ ഞങ്ങൾക്കും സങ്കടമുണ്ട്. വി വി പ്രകാശ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിടവാങ്ങിയിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ശ്രീ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം സഹോദര തുല്യനായിരുന്നു. ചെറുപ്പക്കാരിലെ ആദർശ ശക്തിയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം കണ്ടുകൊണ്ടിരുന്ന നല്ലവനിൽ നല്ലവനായ ഒരു വ്യക്തി, ത്യാഗത്തോടുകൂടിയ ഒരു പ്രവർത്തനമാണ് എന്നും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും ഓർക്കാനുള്ള 1000 ഓർമ്മകൾ
നൽകിയിട്ടാണ് അദ്ദേഹം നമ്മളെ ബന്ധപ്പെട്ടുപോയത്. തികച്ചും അപ്രതീക്ഷിതം എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് 100% നമുക്ക് മാനസികമായി യോജിക്കേണ്ടി വരും. ഒട്ടും ഇതുപോലുള്ള ഒരു വിഷമത്തിൽ അദ്ദേഹം നേരിടേണ്ടി വരും എന്ന് കരുതിയിട്ടേയില്ല. യഥാർത്ഥത്തില് അദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിലേക്ക് കടന്നു കയറുന്നതിന്റെ മധ്യത്തിലാണ് ഈ ദുരന്തം മാടി വിളിച്ചത്. വേദനയിൽ അധികം കാര്യങ്ങൾ പറയാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ എല്ലാ വിധത്തിലുമുള്ള അനുശോചനവും പാവവും അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. താങ്കളുടെ വാക്കുകൾക്ക് എന്തായാലും അപ്രതീക്ഷിത വിയോഗമാണ് വി വി പ്രകാശിന്റേത്. ഇലക്ഷന്റെ റിസൾട്ട് വരാൻ 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം വിട്ടുപോയിരിക്കുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു അദ്ദേഹം മഞ്ചേരിയിലെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം വിടവാങ്ങുകയായിരുന്നു. സി വി അനുമോദ അവിടെ നിന്നും ചേരുന്നുണ്ട്. അനുമോദ, തുടരാൻ മറ്റു വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം മലപ്പുറം ഡി സി സിയിൽ കൊണ്ടുവരും. 8 മണിവരെ അവിടെ പൊതുദർശനത്തിന് വയ്ക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പൊതുദർശനത്തിന് സാഹചര്യം ഒരുക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം എടക്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഉച്ചയോടെ 3 മണിയോടെ അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് തികച്ചും അപ്രതീക്ഷിതമായ അയാളെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ നമുക്ക് നേതാക്കളെ ഒന്നും തന്നെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ അവരുടെ ഒരു പ്രതികരണം ജില്ലയിൽ നിന്ന് ലഭിച്ചില്ല. കാരണം എല്ലാവരും തന്നെ അത്തരത്തിലൊരു ഒരു ഞെട്ടലിലാണ്, ഷോക്കിലാണ് ഉള്ളത്. ഒരു നിമിഷം, ഇപ്പോൾ രമ്യ ഹരിദാസ് എം പി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രമ്യ ഹരിദാസ്, അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് വി വി പ്രകാശ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? കാരണം ഞാന് കെ എസ് യുവിൽ പഠിക്കുന്ന അന്ന് മുതലേ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ മരണം ഒരിക്കലും നമ്മള് പ്രതീക്ഷിക്കാത്തതാണ്. കാരണം നമുക്ക് ആർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. കാരണം പ്രകാശ് ചേട്ടനെ പോലെ ഒരാള് ഇത്ര പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു, പാർട്ടിക്കും നഷ്ടപ്പെട്ടു എന്നറിയുന്ന സമയത്ത് വലിയൊരു വേദന ഉണ്ട് അതിനകത്ത്. കാരണം ഞാൻ കുറേ വർഷം നിലമ്പൂരിൽ പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തിന് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്, അദ്ദേഹത്തിന്റെ കുടുംബാംഗമൊക്കെ ആയിട്ട് വളരെ അടുത്തറിയാവുന്നതാണ്. പക്ഷെ എല്ലാവർക്കും വലിയൊരു ഞെട്ടലോടുകൂടിയാണ് ഇന്ന് ഈ നേരം പുലരുന്ന സമയത്ത് വലിയ വേദനയോടുകൂടി തന്നെയാണ് കോൺഗ്രസിന്റെ അദ്ദേഹത്തിനെ അറിയുന്ന എല്ലാ സഹപ്രവർത്തകരും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ആളുകൾ, വിദ്യാർത്ഥി യൂണിയനും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ കാലഘട്ടത്തിലെ നിരവധി ആളുകൾ, വലിയൊരു വിഷമമാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖത്തിൽ ഒരുപാട് പേര് വലിയ വേദനയിലാണ്. എന്താണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തില് എന്നുള്ള ഒരിക്കലും പറയാൻ പറ്റാത്തൊരു ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രമ്യ ഹരിദാസ്, താങ്കൾ എന്തായാലും വ്യക്തിപരമായ ബന്ധമല്ലല്ലോ ഇവിടെ പറഞ്ഞു വെച്ചു. ഈ റിസൾട്ട് വരാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇങ്ങനെ വളരെ അപ്രതീക്ഷിതമായ ഒരു വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരുന്നതും ജനങ്ങളോടെല്ലാം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന വളരെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് തൊട്ടു മുമ്പ് ഷാഫി പറമ്പിലെല്ലാം പറഞ്ഞു വെക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ വി വി പ്രകാശ് എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ താങ്കൾ ഓർത്തെടുക്കുന്നത്? കാരണം ഞാനൊക്കെ കെ എസ് യുവിലേക്ക് വരുന്ന സമയം മുതൽ ഞങ്ങളുടെയൊക്കെ ഓരോ പ്രവർത്തനത്തിനും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം തന്ന അത്തരം ഒരു ഒരു നേതൃത്വ പാഠമുള്ള ഒരു വ്യക്തിയാണ് പ്രകാശ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ്, കാരണം ഞാനൊക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് മുതലുള്ള ഒരു ബന്ധമാണ്. അപ്പൊ അതിനുശേഷം ഒത്തിരി പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയും നമ്മളുടെ യാത്രയിലൊക്കെ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനകത്തുള്ള ഇടപെടുന്ന രീതിയും യൂത്ത് കോൺഗ്രസ് ആയപ്പോഴും അതിനുശേഷം ഒരു ജനപ്രതിനിധി ആകുമ്പോഴും ഒക്കെ നമ്മള് ദൈനംദിനം കാണുന്ന ഒരാളാണ്, അറിയുന്ന ഒരാളാണ്, അടുത്തറിയുന്ന ഒരാളാണ്. അതിനേക്കാൾ കൂടുതൽ ഞാൻ നിലമ്പൂര് ഒത്തിരി വർഷം നിലമ്പൂര് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഈ ട്രൈബൽ മേഖലയിലൊക്കെ നിലമ്പൂർ നഗരസഭയുടെയും നിലമ്പൂർ പഞ്ചായത്തായിരുന്ന സമയത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി സമയങ്ങളിലും അദ്ദേഹത്തിനോടൊപ്പം നേരിട്ട് അടുത്തിടപഴകാനും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളും ആ ഒരു ഒരു ബന്ധം എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ജ്യേഷ്ഠൻ എന്ന രീതിയിലുള്ള ഒരു ബന്ധം നമ്മൾക്ക് എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയൊക്കെ ചെയ്ത ഒരാളാണ്. വളരെ അടുത്തറിയാവുന്ന ഒരാൾ, കാരണം നമ്മളെയൊക്കെ കുട്ടിക്കാലം മുതലേ നമുക്ക് പേരെടുത്ത് വിളിച്ചറിയാൻ പറ്റുന്ന ഒരാള്. കെ പി സി സി സെക്രട്ടറി ആയിരുന്നപ്പോഴും കോഴിക്കോടിന്റെയൊക്കെ പ്രവർത്തനത്തിൽ അദ്ദേഹം
വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മളോടൊപ്പം. അപ്പൊ അതൊരു തീരാ നഷ്ടം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. നമുക്കൊരിക്കലും ഫോൺ കോൾ വരുമ്പോൾ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം രണ്ടു ദിവസമേ ഉള്ളൂ, പ്രകാശകരണം എന്തായിരുന്നാലും ജയിക്കും. അപ്പം ആ ഒരു വിധി അറിയുന്നതിന് മുൻപ് ശരി, തീർച്ചയായും എന്തായാലും ആ വിധി അറിയുന്നതിന് മുമ്പുള്ള ഈ ഒരു വിയോഗം വളരെ അപ്രതീക്ഷിതമായ ഒരു വിയോഗം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത് കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, വി വി പ്രകാശ് വിടവാങ്ങിയിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അനുശോചിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ? ഞങ്ങൾക്ക് വളരെ വളരെ ഞെട്ടലോടുകൂടിയാണ് വാസ്തവത്തിൽ ഈ വാർത്ത കേൾക്കുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്. ഓക്കെ, വാസ്തവത്തിൽ ആ വിധി അത് കാണാനും അത് കേൾക്കാനും കൂടി ഉള്ള ഒരു അവസ്ഥ ഉണ്ടായില്ല എന്ന് പറയുന്നത് തന്നെ വലിയ സങ്കടം. കെ എസ് യു രാഷ്ട്രീയത്തിലൂടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിലേക്ക്, അത് കഴിഞ്ഞ് ജില്ലയുടെ അധ്യക്ഷനായി കോൺഗ്രസിന്റെ, ജില്ലയിൽ ഒരു യു ഡി എഫ് ബന്ധമൊക്കെ ഊട്ടിയുറപ്പിക്കുന്നതിനൊക്കെ വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുള്ള, അതിൽ ഫലം കണ്ടിട്ടൊക്കെയുള്ള ഒരു നേതാവ് തന്നെയാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, നിലമ്പൂരിനെ സംബന്ധിച്ച് തീരാ നഷ്ടമാണ്. ജില്ലയിലെ കോൺഗ്രസ് സംസ്ഥാനത്ത് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഒരു കാര്യം കൂടി, ഈ നിലമ്പൂരുമായി സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഉണ്ടായപ്പോൾ വി വി പ്രകാശിന് സീറ്റും താങ്കൾക്ക് ഡി സി സി അധ്യക്ഷ സ്ഥാനവും എന്നായിരുന്നു അന്നത്തെ തീരുമാനമെല്ലാം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 20 ദിവസത്തിന് ശേഷം വി വി പ്രകാശ് വീണ്ടും ഡി സി സി അധ്യക്ഷനായി തിരിച്ചു വരുന്നതെല്ലാമാണ് നമ്മൾ കണ്ടത്. അങ്ങനെയൊരു കാര്യങ്ങൾ കൂടി അവിടെ നടന്നിരുന്നല്ലോ. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ വി വി പ്രകാശിനെ താങ്കൾ ഓർത്തെടുക്കുന്നത്? പ്രകാശ് എപ്പോഴും പാർട്ടിയുടെ തീരുമാനങ്ങൾ അനുസരിക്കുന്ന ഒരാളായിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. ആ രൂപത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് എല്ലാ കാര്യങ്ങളെയും. അതിനപ്പുറത്തൊന്നും പറയാൻ ഇപ്പൊ നമുക്കൊന്നും ശക്തരല്ലാത്തൊരവസ്ഥയുണ്ട്. എന്തായാലും ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. ഇപ്രാവശ്യം എന്തായാലും നഷ്ടപ്പെട്ട നിലമ്പൂര് തിരിച്ചു പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് അതിന്റെ വിധി കേൾക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. നന്ദി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, താങ്കളുടെ വാക്കുകൾക്ക്. സി വി അനുമോദ് അവിടെ നിന്നും തുടരുന്നുണ്ട്. അനുമോദ്, എനിക്ക് ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം കൃത്യമായൊരു തീരുമാനമായിട്ടുണ്ടോ? അനുമോദ് നേരത്തെ പറഞ്ഞു വന്നതും ആ കാര്യങ്ങളായിരുന്നല്ലോ. തീർച്ചയായിട്ടും നമുക്കറിയാം, കോവിഡിന്റെ ഒരു വ്യാപനം അതിരൂക്ഷമായ സാഹചര്യമാണ് ജില്ലയിൽ. അതുകൊണ്ട് തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട്, പരമാവധി പാലിച്ചുകൊണ്ട് തന്നെ ചെറിയ തോതിലെങ്കിലും ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പുതിയ ശരീരം ഒരു നോക്കി കാണാനും അന്തിമവിചാരം അർപ്പിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുകയാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചു സമയം, രാവിലെ 8 മണി വരെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഡി സി സി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇടക്കരയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ വിയോഗം തീർത്തും അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ ആർക്കും ഇത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അറിഞ്ഞ് വരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഈ പ്രത്യേക ഒരു സാഹചര്യം, ജില്ലയിലെ അതീവ ഗുരുതരാവസ്ഥയിലാണ് കോവിഡിന്റെ വ്യാപനമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ എത്രമാത്രം ഒരു അനുവാദം അധികൃതരുടെ ഭാഗത്തു നിന്നും മറ്റൊക്കെ ഉണ്ടാവും എന്നൊക്കെ കണ്ടറിയണം. എന്നാണെങ്കിലും മഞ്ചേരിയിലെ മലബാർ ഹോസ്പിറ്റലിൽ നിന്നും അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഡി സി സിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാലും അനുമോദ്, നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്രതീക്ഷിത വിയോഗമാണ് വി വി പ്രകാശിന്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റിസൾട്ട് വരാൻ, നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു, റിസൾട്ട് വരാൻ ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിലുള്ള ഒരു അപ്രതീക്ഷിത വിയോഗം, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വി വി പ്രകാശിനെ എങ്ങനെയാണ് അനുമോദ് ഓർക്കേണ്ടത്? ലാളിത്യമായിരുന്നു വി വി പ്രകാശിന്റെ ഒരു മുഖമുദ്ര. വളരെ ലളിതമായിട്ട് പെരുമാറുന്ന, എല്ലാവരോടും ഒരു സ്നേഹത്തോടെ, അല്ലെങ്കിൽ ആരോടും ഒരു ഏറ്റവും പരിചിതൻ എന്ന രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി ആയിരുന്നു വി പ്രകാശ് എന്ന് ആദ്യം നമുക്ക് പറയേണ്ടി വരിക. അദ്ദേഹം കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ ജീവിതം തുടക്കം മുതൽ തന്നെ കെ എസ് യു പ്രവർത്തകനായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അതിനുശേഷം പടിപടിയായിട്ട് കോൺഗ്രസിന്റെ ഓരോ ഭാരവാഹിത്വത്തിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അർഹിച്ച ഒരു പദവി, അത് ഏറ്റവും അവസാന കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്താണ് അദ്ദേഹത്തിനിലേക്ക് പലതും എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം 2011 അദ്ദേഹം തവനൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 2016 അദ്ദേഹം നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന്
കരുതിയിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് മാറി 2021 ഏറ്റവും അവസാനം നിലമ്പൂരിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപും ഏറെ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് ഒരു പക്ഷേ ലഭിക്കുകയില്ല, മറ്റു പലരെയും അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഒന്നും വളരെ വേഗത്തിൽ കൈവശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളർച്ചയായിരുന്നില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളിൽ ഒരാൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായ വി വി പ്രകാശിന്റേതായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്തും അദ്ദേഹത്തിന്റെ വിവിധ തരത്തിലുള്ള വിവിധ മേഖലകളിലുള്ള പ്രചാരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പി വി അൻവറുമായിട്ട് വളരെ ശക്തമായ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയായി നിലമ്പൂർ മാറിയത് വി വി പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരുന്നു. വി വി പ്രകാശിന്റെ വ്യക്തിത്വം അത് ഏറെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഘടകമായിരുന്നു നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത്. അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ ഒരു ഉറച്ച കോട്ടയായിരുന്ന മണ്ഡലം പി വി അൻവറിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഈ പ്രകാശിന്റെ സാന്നിധ്യം കൊണ്ടും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൊണ്ടും സാധിക്കുമെന്ന് തന്നെ യു ഡി എഫ് പ്രവർത്തകർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അനുമതിയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ലീഗ് നേതാവ് കെ പി എ മജീദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മജീദ്, വളരെ ദുഃഖകരമായ വാർത്ത. വി വി പ്രകാശ്, നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി, അപ്പൊ തന്നെ ഡി സി സി അധ്യക്ഷനായിരുന്നു അദ്ദേഹം, വിടവാങ്ങിയിരിക്കുന്നു എന്ന വളരെ ദുഃഖകരമായ വാർത്ത. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? മലപ്പുറം ജില്ലാ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായി ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെല്ലാം ചുക്കാൻ പിടിച്ച ആളാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെല്ലാം നേരോട്ടം വഹിക്കുകയായിരുന്നു. ഇത്തവണ അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കുന്നത് വിജയസാധ്യത ഉണ്ടെന്ന രീതിയിലാണ് ഞങ്ങളത് കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭരണ യു ഡി എഫിന്റെ പ്രവർത്തനത്തിന് വളരെ നഷ്ടം വരുത്തുന്ന കാര്യമാണ്. എല്ലാവരോടും കൂടെ സൗമ്യനായി പെരുമാറുന്ന വ്യക്തിയാണ്. കോൺഗ്രസ് രാഷ്ട്രീയം നെഞ്ചിലേറ്റി അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഈ പ്രദേശത്തെ ആളുകൾക്കെല്ലാം തന്നെ വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാട് മൂലം ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവിടുത്തെ എല്ലാ സാമൂഹിക സാംസ്കാരിക പൊതുമേഖലയെല്ലാം നിറഞ്ഞ ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മരണം യു ഡി എഫിന്റെ പ്രവർത്തനത്തിന് വളരെയധികം വിഘാതമാണ്. അദ്ദേഹത്തിന്റെ മരണം വളരെ തീരെ നഷ്ടമാണ്. നന്ദി ശ്രീ കെ പി എ മജീദ്, താങ്കളുടെ പ്രതികരണത്തിന്. അനുമോദ തുടരുന്നുണ്ട്. അനുമോദ, അനുമോദ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം പറഞ്ഞു വരികയായിരുന്നു. വളരെ ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു നേതാവ്, അനുമോദ സൂചിപ്പിച്ച പോലെ തന്നെ ലാളിത്യം മുഖമുദ്രയാക്കിയ ഒരു നേതാവ്. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചോളം, അവരുടെ ഒരു ജനകീയ മുഖം കൂടിയാണ് നഷ്ടമായിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം അദ്ദേഹത്തിനെ വിലയിരുത്താൻ. അദ്ദേഹത്തിന് ഒരു ജനകീയനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ സീറ്റ് നിഷേധിക്കപ്പെട്ട 2016 തന്നെ വലിയ തോതിലൊരു ജനവികാരം അവിടെ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും അർഹനായ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും അർഹനായ ആളെന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഒന്നടങ്കം അദ്ദേഹത്തിനൊപ്പം നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണവും. നമുക്കറിയാം മലപ്പുറത്തെ സംബന്ധിച്ച് നിരവധി സമരങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ നിരവധി സംഭവങ്ങൾ, അതിനൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജനകീയത, അദ്ദേഹത്തിന്റെ സ്വീകാര്യത, ഇതൊക്കെ തന്നെ തെളിയിക്കുന്നതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് തന്നെ വേണം പറയാൻ. ഏറ്റവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏറ്റവും ഉന്നത നേതാക്കളുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് അതൊന്നും തന്നെ തന്റെ വ്യക്തി സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ തന്റെ വ്യക്തിജീവിതത്തിന് വേണ്ടിയോ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ അവസരങ്ങൾ, അദ്ദേഹത്തിന് സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് തേടിയെത്തുന്നത് മാത്രമായിരുന്നു. അതൊന്നും തേടി പിടിച്ചതല്ല, പിടിച്ചടക്കുകയല്ല, മറിച്ച് തന്നെ തേടിയെത്തുന്ന അവസരങ്ങൾ, തന്നെ തേടിയെത്തുന്ന ഉത്തരവാദിത്തങ്ങൾ അത് സ്വീകരിക്കുക, നിർവഹിക്കുക എന്ന ഒരു സ്വഭാവത്തിൽ, എന്ന ഒരു ശൈലിയിലാണ് വി പ്രകാശിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാലം മുതൽ കെ എസ് യുവിന്റെ സംഘടനാ പ്രവർത്തനങ്ങളായി തുടങ്ങുന്ന കാലം മുതൽ അത്തരത്തിൽ ഒരു ചിട്ടയാർന്ന വ്യക്തിത്വം, രാഷ്ട്രീയ ജീവിതത്തിൽ അടിത്തറ ഉയർത്തിയ അല്ലെങ്കിൽ പടുത്തുയർത്തിയ ഒരു വ്യക്തിയായിട്ട് വേണം വി വി പ്രകാശിനെ കാണാൻ. സി എ എ വിരുദ്ധ നിയമത്തിന് സമരങ്ങൾക്കൊക്കെ തന്നെ അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അത് എടുത്തു പറയേണ്ട കാര്യം, അദ്ദേഹം പൊന്നാനി മുതൽ വഴിക്കടവ് മുതൽ പൊന്നാനി വരേക്ക് പദയാത്ര സംഘടിപ്പിച്ചായിരുന്നു അത്തരത്തിലുള്ള സമരങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകിയത്. ഇത്തരത്തിൽ
മലപ്പുറത്ത് ഡി സി സിക്ക് അതുപോലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഏത് ഘട്ടത്തിലും സമീപിക്കാവുന്ന അല്ലെങ്കിൽ എപ്പോഴും എന്തിനും സമീപിക്കാവുന്ന ഒരാൾ എന്ന തരത്തിലേക്ക് വി പ്രകാശ് മാറിയിരുന്നു. ലീഗിനും ലീഗുമായിട്ടുള്ളൊരു അടിയുറച്ച ബന്ധം വി പ്രകാശിന് നിലനിർത്തുവാൻ സാധിച്ചിരുന്നു എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം മുൻപ് പല വട്ടം ലീഗ് കോൺഗ്രസ് തർക്കങ്ങളൊക്കെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഡി സി സി പ്രസിഡന്റായി വി പ്രകാശത്തിന് ശേഷം അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ കാര്യമായിട്ട് ഉണ്ടായില്ല എന്നതും നിലവിലെ പ്രശ്നങ്ങൾ വളരെ രമ്യമായി പരിഹരിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഞാൻ അനുഭവത്തിലേക്ക് വരാം. ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ലീഗ് നേതാവ് കൂടിയാണ്, അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ, വി വി പ്രകാശ് വിട വാങ്ങിയിരിക്കുന്നു പുലർച്ചെ 3 മണിയോട് കൂടിയായിരുന്നു അന്ത്യം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും നിലമ്പൂരിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിൽ കയറ്റിയിരിക്കുകയുമാണ്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തെടുക്കുന്നത്? നിങ്ങൾ ഈ വാർത്ത വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. യഥാർത്ഥത്തിൽ വി വി പ്രകാശ് എത്രയോ നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വഭാവരീതി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി എന്നോ ഉയർന്നു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് ആളുകളെ അദ്ദേഹം നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അവരെയൊക്കെ ഉന്നതയിൽ എത്തിച്ചു. എത്തിക്കുന്നതിന് വേണ്ടി വി വി പ്രകാശ് വർക്ക് ചെയ്യുമ്പോൾ വി വി പ്രകാശിന് സ്വന്തമായ അജണ്ട ഉണ്ടായിട്ടില്ല, ആഗ്രഹങ്ങളുണ്ടായിരിക്കും. പക്ഷേ തന്റെ സുഹൃത്തുക്കൾ പലരും ഉന്നതിയിലെത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് അവരെല്ലാം ഉയർന്നു പോകുന്നത് വളരെ ശാന്തനായി കണ്ടുവന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പ്രകോപനമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ, സത്യം മാത്രം പുലർത്തി പോകുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം ഈ പ്രാവശ്യം രക്ഷപ്പെടുമെന്നുള്ള നിലയിൽ നിൽക്കുകയാണ് എല്ലാവരും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മരണം എന്നെ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ വേദനിച്ചു. എനിക്ക് അദ്ദേഹമായിട്ട് അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു, അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു. ഏതായിരുന്നാലും രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരിൽപ്പെട്ടവരൊക്കെ മരിച്ചു പോകുന്നത് രാഷ്ട്രീയത്തിൽ തന്നെ നഷ്ടം, രാജ്യത്തിന് നഷ്ടം. അത്രയും അല്ല എന്റെ സ്നേഹിതൻ, എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന വി വി പ്രകാശിന്റെ നിര്യാണത്തിലുള്ള എന്റെ വലിയ സങ്കടം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ശ്രീ ടി മുഹമ്മദ് ബഷീർ, ഒരു കാര്യം കൂടി, ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോൾ അനുമോദ ഇതുമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. അപ്പോഴും ലീഗുമായുള്ള അദ്ദേഹത്തിന്റെ അടിയുറച്ച ബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് താങ്കളെ ടെലിഫോൺ ലൈനിൽ കണക്ട് ആയതും. ആ ഒരു ലീഗുമായി അടിയുറച്ച ഒരു ബന്ധത്തെ, വി വി പ്രകാശിന്റെ ആ ഒരു ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത്? സ്വാഭാവികമായും മലപ്പുറം ജില്ലയിൽ വി വി പ്രകാശ് ഡി സി സി അധ്യക്ഷനായി വരുന്നതിന് മുമ്പ് ലീഗും കോൺഗ്രസും തമ്മിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഡി സി സി അധ്യക്ഷനായി വി വി പ്രകാശ് വന്നതിന് ശേഷം അങ്ങനെ പ്രശ്നങ്ങൾ പോലും ഉയർന്നത് നമ്മൾ കണ്ടിട്ടുമില്ല. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ലീഗുമായുള്ള ഒരു ബന്ധത്തെ കൂടി താങ്കൾ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തെടുക്കുന്നത്? കാര്യം വളരെ ശരിയാണ്. ലീഗ് ബന്ധം മലപ്പുറം ജില്ലയിൽ സുഗമമാക്കുന്നതിൽ ഒരുപാട് ത്യാഗം സഹിച്ച വ്യക്തിയാണ് ഈ ലീഗ് പ്രകാശ്. ലീഗിനോട് അദ്ദേഹം എടുത്തു പോകുന്ന സമീപനം എക്സ്ട്രാ ടീച്ചറായിരുന്നു, വളരെ നല്ല സമീപനമായിരുന്നു. അത് നല്ലൊരു കോർഡിനേറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് വി വി പ്രകാശിന്റെ വ്യക്തിത്വം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേട്ടു നിൽക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും വന്നാൽ ലീഗായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇപ്പൊ കോൺഗ്രസ്സായിട്ട് സ്വാഭാവികമാണല്ലോ. മലപ്പുറം ജില്ലയില് സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വന്നേക്കാം. ലീഗിന്റെ ഏറ്റവും വലിയ കേന്ദ്രം അവിടെ കോൺഗ്രസുമായിട്ട് ചില ട്രസ്റ്റികൾ വരാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ വന്നാലും വി വി പ്രകാശിന്റെ അടുത്ത് എത്തിയാൽ നീതി കിട്ടുമെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ട്. കോൺഗ്രസ്സുകാർക്കും അറിയാം വി വി പ്രകാശിന്റെ അടുത്ത് അന്യായത്തിന് കൂട്ട് നിൽക്കില്ല. ഞങ്ങൾക്കും അറിയാമായിരുന്നു വി വി പ്രകാശ് ഒരു നീതിയും സത്യം ചെയ്യുള്ളൂ എന്നത്. ആ നിലയിലുള്ള ഒരു സമീപനെടുത്ത വളരെ ഉന്നതരായ വ്യക്തിയായിരുന്നു. നന്ദി ശ്രീ ടി മുഹമ്മദ് ബഷീർ, താങ്കളുടെ ഈ ഒരു ഘട്ടത്തിലെ പ്രതികരണത്തിന്. നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശ് അന്തരിച്ചിരിക്കുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. മലപ്പുറം ഡി സി സി അധ്യക്ഷനായിരുന്നു. മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ അദ്ദേഹം നിലമ്പൂരിലേക്ക് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ നടന്നു വരികയാണ്. സി വി അനുബോധാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ ഒരു ദുഃഖകരമായ വാർത്തയോടുകൂടി തന്നെ മോർണിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.